നമ്മുടെ ശരീരത്തിലെ എല്ലാ ഇൻഡിവിജ്വൽ പാത്ത് വേനും മെറ്റബോളിക് പാത്ത് വേനേയും കണക്ട് ചെയ്യുന്ന ഒരു കോമൺ ഓക്സിഡേറ്റീവ് പാത്ത് വേയാണ് സിട്രിക് ആസിഡ് സൈക്കിൾ സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ മെക്കാനിസം എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് മാത്രമല്ല ക്രെബ് സൈക്കിൾ ട്രൈ കാർബോക്സിലിക് ആസിഡ് എന്നും ഈ ഒരു പാത്ത് വേ അറിയപ്പെടുന്നുണ്ട് ഇപ്പോൾ സിട്രിക് ആസിഡ് സൈക്കിളിലെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ മെയിൻ ഫങ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടു കാർബൺ മോയിറ്റിയായ അസറ്റൈൽ കോയേനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുക അസറ്റേൽ കോയനെ കംപ്ലീറ്റ് ആയിട്ട് ഓക്സിഡൈസ് ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറായിട്ട് കൺവേർട്ട് ചെയ്യണം ഇതാണ് സെട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ അപ്പോൾ ഈ ഒരു കൺവേർഷൻ വഴി എല്ലാ പാത്ത് അല്ലെങ്കിൽ എല്ലാ മെറ്റബോളിക് പാത്ത് വേയ്സും ഇതിൽ ഡയറക്റ്റോ ആയിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു കാരണം കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റബോൾസ് എടുക്കുകയാണെങ്കിൽ ആണ് ഗ്ലൈക്കോളിസിൻ്റെ എൻ പ്രൊഡക്റ്റ് ആ ഒരു പയറുവേറ്റിനെ കാസറ്റേൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് ആ അസറ്റേൽ കോയെ സിട്രിക് ആസിഡ് സൈക്കിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു അതേപോലെ തന്നെയാണ് പ്രോട്ടീൻ മെറ്റബോൾസത്തിൽ ഉണ്ടാകുന്ന അസറ്റേൽ കോയയും ഫാറ്റി ആസിഡ് ബ്രേക്ക് ഡൗൺ കാരണം ഉണ്ടാകുന്ന അസറ്റേൽ കോയൊക്കെ സിട്രിക് ആസിഡ് സൈക്കിളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് ഈ അസറ്റേൽ കോയെ രണ്ട് കാർബണോറ്റാണല്ലുള്ളത് ഈ രണ്ട് കാർബണോറ്റത്തിനെയും കാർബൺ ഡയോക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു കാർബൺ ഡൈ ഡയോക്സൈഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വഴി അവയുടെ ഇലക്ട്രോൺസിനെ റെഡ്യൂസിങ് ഏജൻസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ ഉണ്ടാകുന്ന ഇലക്ട്രോൺസ് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിലെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും അവിടെ പ്രോട്ടോൺ ഗ്രേഡിയൻ്റ് ഉണ്ടായി എ ടി പി സിന്തസിസിനെ പ്രൊമോട്ട് ചെയ്യുകയും ചെയ്യുന്നു ഇങ്ങനെയാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എനർജി പ്രൊഡക്ഷനെ ഹെൽപ്പ് ചെയ്യുന്നത് ഹാൻസ് അഡോൾഫ് സ്ക്രബ് എന്ന സയൻറ്റിസ്റ്റാണ് സിട്രിക് ആസിഡ് സൈക്കിൾ കണ്ടുപിടിച്ചത് അദ്ദേഹം പി ജി എൻസിൻ്റെ മസിൽ ബ്രസ് മസിലിലെ ഓക്സിജൻ കൺസെപ്ഷനെക്കുറിച്ച് റിസർച്ച് ചെയ്യുമ്പോഴാണ് സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഇൻവെൻഷൻ നടത്തിയത് അദ്ദേഹത്തിന് അതിന് നോബൽ പ്രൈസും ലഭിച്ചിട്ടുണ്ട് സെൻട്രൽ മെറ്റബോളിക് പാത്വേ എന്നാണ് സിട്രിക് ആസിഡ് സൈക്കിൾ അറിയപ്പെടുന്നത് കൂടാതെ ആംഫിബോളിക് പാത്വേ എന്നും അറിയപ്പെടുന്നു കാരണം ഈ പാത് വേയിലെ അനാബോളിസും കാറ്റബോളിസും നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ബ്രേക്ക് ഡൗൺ റിയാക്ഷൻസും സിന്തറ്റിക് റിയാക്ഷൻസും നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവ ആംഫിബോളിക് പാത്വേ എന്ന് അറിയപ്പെടുന്നു സിട്രിക് ആസിഡ് സൈക്കിളിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ള ഡെഫിനേഷൻ നോക്കാം സിട്രിക് ആസിഡ് സൈക്കിൾ ഈസ് ദി ഫൈനൽ കോമൺ ഓക്സിഡേറ്റീവ് പാത്ത് വേ ഫോർ കാർബോഹൈഡ്രേറ്റ് ഫാറ്റ് ആൻഡ് അമിനോ ആസിഡ് സിട്രിക് ആസിഡ് സൈക്കിൾ വഴി എനർജി മാത്രമല്ല പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഒരുപാട് ഇൻ്റർമീഡിയറ്റ്സും ആവുന്നുണ്ട് ഈ ഇന്റർമീഡിയറ്റ്സ് അമിനോ ആസിഡ്സിലും ഗ്ലൂക്കോസിൻ്റെ ഒക്കെ മെറ്റബോളിക് പാത്ത് വേയിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു ഇനി എല്ലാ മെറ്റബോളിക് പാത്ത്വേ എല്ലാ ഓരോ ഇൻഡിവിജ്വൽ മെറ്റബോളിക് പാത്ത് വേ എടുക്കാണെങ്കിലും അവയൊക്കെ ഇൻ്റർകണക്റ്റ് ചെയ്യുന്ന ഒരു കോമൺ ഓക്സിഡേറ്റീവ് പാർട്ടിവയാണ് നമ്മുടെ സിട്രിക് ആസിഡ് സൈക്കിൾ ടി സി ഐ സൈക്കിൾ നടക്കുന്നത് മൈറ്റോ കോൺട്രേലെ മെട്രിക്സിൽ വെച്ചാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഉണ്ടാകുന്ന റെഡ്യൂസിങ് ഏജൻസിനെ ഡയറക്റ്റായിട്ട് ഇ ടി ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും സിട്രിക് ആസിഡ് സൈക്കിളിന് വേണ്ടിയിട്ടുള്ള എൻസൈംസ് എല്ലാതും മൈറ്റോ കോൺട്രൽ മെട്രിക്സിലെ കാണപ്പെടുന്നു സി ഐ സൈക്കിൾ എന്താണെന്നൊരു ജസ്റ്റ് ഒരു പെട്ടെന്ന് അതിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ഓവർവ്യൂ നോക്കാം ഡി സി എസ് ഐക്യൂർ ബേസിക്കലി ഇൻവോൾവ് ദി കോമ്പിനേഷൻ ഓഫ് എ ടു കാർബൺ അസറ്റേൽ കോയെ വിത്ത് എ ഫോർ കാർബൺ ഓക്സലോ അസറ്റേറ്റ് ടു പ്രൊഡ്യൂസ് എ സിക്സ് കാർബൺ സിട്രേറ്റ് ഇപ്പോൾ ടു കാർബൺ ആയിട്ടുള്ള അസറ്റേൽ കോയനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞു പ്രോട്ടീൻ ഫാറ്റി ആസിഡ് ഓർ കാർബോഹൈഡ്രേറ്റ് മെറ്റബോൾസത്തിൻ്റെ ഒക്കെ പ്രൊഡക്റ്റായിട്ടുണ്ടാകുന്ന അസറ്റേൽ കോയെ ഓക്സലോ അസറ്റേറ്റ് ഒരു ഫോർ കാർബൺ കോമ്പൗണ്ട് ആണ് ഓക്സലോസെറ്റേറ്റു ആയിട്ട് കമ്പൈൻ ചെയ്ത് സിട്രേറ്റ് ഫോം ചെയ്യുന്നു ദെൻ ഈ സിട്രേറ്റ് ആണ് ബാക്കിയുള്ള എല്ലാ റിയാക്ഷൻസിനും വിധേയമാകുന്നത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ടു കാർബൺ കോമ്പൗണ്ടായ അസറ്റേൽ കോയെ രണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് പോയി എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു ഇവിടെ ഓക്സിലോ അസറ്റേറ്റ് ആണ് അസറ്റേൽ പോയായിട്ട് കമ്പൈൻ ചെയ്യുന്നത് ഈ ഓസ് ഓക്സിലോ അസെറ്റേറ്റ് അഗൈൻ റീജനറേറ്റ് ആവും ചെയ്യും നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ എലിമിനേഷൻ കഴിഞ്ഞാൽ ദെൻ ഓക്സിലോ അസറ്റേറ്റ് റീജനറേറ്റ് ചെയ്യുന്ന സ്റ്റെപ്സ് ആണ് ഇതൊരു സൈക്ലിക് പ്രോസസ് ആണ് പക്ഷെ ഇതൊരു ക്ലോസ്ഡ് സൈക്കിൾ അല്ല ഒരു ഓപ്പൺ സൈക്കിൾ ആണ് ബിക്കോസ് ഇതിലേക്ക് ഒരേ സമയം ഒരുപാട് കോമ്പൗണ്ട്സ് വരുന്നുണ്ട് അതിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻ്റർമീഡിയറ്റ് കോമ്പൗണ്ട്സ് മറ്റ് മെറ്റബോളിക് പാത്വേയിലെ പോകുന്നുണ്ട് അപ്പോൾ ഈ ഒരു ടി സി എസ് സൈക്കിള് നമുക്ക് ഒരു ഹെവി ട്രാഫിക് ഉള്ള ഒരു ജംഗ്ഷൻ ആയിട്ട് പറയാം ഒരുപാട് റോഡ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു ഹെവി ട്രാഫിക് ജങ്ഷൻസ് ആയിട്ട് പറയാം ഇതാണ് സിട്രിക് ആസിഡ് സൈക്കിൾ ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് നോട്ട് നമുക്ക് നോക്കാം ഫസ്റ്റ് സ്റ്റെപ്പ് കണ്ടൻസേഷനാണ് എന്താണ് ഇവിടെ ഫ്യൂസ് ചെയ്യുന്നത് ടു കാർബൺ മോളിക്യൂളായ അസറ്റേൽ കോയയും ഫോർ കാർബൺ കോമ്പൗണ്ടായ ഓക്സലോ അസെറ്റേറ്റും കൂടി കമ്പൈൻ ചെയ്ത് സിക്സ് കാർബൺ കോമ്പൗണ്ടായ സിട്രേറ്റ് ഫോം ചെയ്യുന്നു ഇതിന് കാറ്റലൈസ് ചെയ്യുന്ന എൻസേമാണ് സിട്രേറ്റ് സിൻഡേസ് നിങ്ങൾ നോക്കിയാൽ കാണാം ആ പിങ്ക് കളറിൽ കാണുന്നതാണ് നമ്മുടെ അസറ്റേൽ കോയയിലെ ടു കാർബൺ മൊയ്റ്റീസ് സിട്രേസിലെ സിട്രേറ്റിൻ്റെ ഏറ്റവും ടോപ്പ് പോർഷനിലെ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ടു കാർബൺ കോമ്പൗണ്ടായി അസറ്റേൽ കോയേസ് കമ്പൈൻഡ് വിത്ത് ഓക്സലോ അസറ്റേറ്റ് ടു ഫോം സിട്രേറ്റ് ഇതിൻ്റെ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു സിട്രെയിൽ കോയ ഉണ്ടാവുന്നുണ്ട് ആ സിട്രെയിൽ കോയേനെ ഹൈഡ്രോലൈസ് ചെയ്താണ് കോയൻസെമിനെ ലിബറേറ്റ് ചെയ്ത് സിട്രേറ്റ് സിട്രേറ്റ്സിൻ്റെ സിട്രേറ്റിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിട്രേറ്റിൻ്റെ ഐസോമറായ ഐസോസിട്രേറ്റിനെ ഫോം ചെയ്യുകയാണ് അപ്പം ഐസോസിട്രേറ്റിനെ ഫോം ചെയ്യണത് ഒരു രണ്ട് സ്റ്റെപ്സ് അതിൽ ഇൻവോൾവ് ആവുന്നുണ്ട് ഐസോസിട്രേറ്റിനെ ഫോം ചെയ്യിക്കേണ്ട മെയിൻ റീസൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് തേർഡ് കാർബണിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിനെ അതിൻ്റെ കറക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് തേർഡ് കാർബണിൽ നിന്ന് സെക്കൻഡ് കാർബണിലേക്ക് അതിനെ മാറ്റും അപ്പോൾ ആ ഒരു സ്റ്റെപ്പാണ് ഈ ഒരു ഐസോമറിക് ഫോമിലേക്ക് മാറ്റുന്നതിൻ്റെ മെയിൻ ഫങ്ഷൻ അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് റോൾ എന്താണെന്ന് നോക്കാം സിട്രേറ്റിനെ ഡീഹൈഡ്രേഷൻ ചെയ്ത് എന്നാൽ സിട്രേറ്റിൽ നിന്ന് ഒരു വാട്ടർ മോളിക്യൂളിനെ എലിമിനേറ്റ് ചെയ്ത് സിസ് ആയിട്ട് മാറുന്നു ഇൻറ്റർമീഡിയറ്റ് ആയിട്ടുള്ള സിസ് ആയിട്ട് മാറുന്നു ഈ സിസ് അക്കോണിറ്റേറ്റ് അഗൈൻ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് ഐസോസിട്രേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ രണ്ട് മെക്കാനിസം കാറ്റലൈസ് ചെയ്യുന്നത് സെയിം ആൻഡ് സെയിം ആണ് അതാണ് അക്കോണിറ്റേറ്റ്സ് അപ്പം അങ്ങനെ നമുക്ക് സിട്രേറ്റിൻ്റെ ഐസോമറായ ഐസോസിട്രേറ്റിനെ കിട്ടി ഇനി ഐസോസിട്രേറ്റ് ഓക്സിഡേറ്റ് ഐസോസിട്രേറ്റിനെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടന്ന് ഓക്സലോസക്സിനേറ്റ് ആയിട്ട് മാറുന്നു ഈ ഓക്സലോസക്സിനേറ്റ് സക്സിനേറ്റിനെ ലാണ് ഡീകാർബോക്സിലേഷൻ നടന്നിട്ട് അൽഫ കിറ്റോ ഗ്ലൂട്ടാറേറ്റ് ആയിട്ട് മാറുന്നത് അവിടെ ഐസോസിട്രേറ്റ് ടു ഓക്സ് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഇൻ ബിറ്റ്വീൻ ഓക്സിലോസക്സിനേറ്റ് ഫോം ചെയ്യുന്നുണ്ട് ഐസോസിട്രേറ്റ് ഓക്സിലോ ആയിട്ട് മാറും ആയിട്ട് മാറുന്നത് വഴി അവിടെ ഒരു എൻ എ ഡി എച്ച് മോളിക്യൂൾ ഫോം ചെയ്യുന്നുണ്ട് ദെൻ ഓക്സിലോസക്സിനേറ്റിന് ഡീകാർബോക്സിഡേഷൻ നടന്നിട്ടാണ് ആൽഫ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അപ്പോൾ തേർഡ് സ്റ്റെപ്പിൽ മൊത്തത്തിൽ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിറ്റേഷൻ അഥവാ ഓക്സിഡേഷനും ഡീകാർബോക്സിലേഷനും നടക്കുന്നുണ്ട് ഐസോസിട്രേറ്റ് ഡിഹൈഡ്രോജനൈസ് എന്ന എൻസൈം കോംപ്ലെക്സ് ആണ് അതിനെ കാറ്റലൈസ് ചെയ്യുന്നത് അപ്പോൾ ഐസോസിട്രേറ്റ് ഒരു സിക്സ് കാർബൺ കോമ്പൗണ്ടാണ് അതിൽ നിന്ന് ഹൈഡ്രജൻ രണ്ട് ഹൈഡ്രജനെയും ഒരു കാർബൺ ഓക്സൈഡിനെയും കളഞ്ഞപ്പോൾ ഫൈവ് കാർബൺ കോമ്പൗണ്ടായ ആൽഫ കീറ്റ ഗ്ലൂട്ടാറേറ്റ് ഫോം ചെയ്തു അതാണ് തേർഡ് സ്റ്റെപ്പ് ഇനി ഫോർത്ത് സ്റ്റെപ്പിലെന്താ മറബ അഗെയിൻ കാർബൺ ഓക്സൈഡിനെ എലുമിനേറ്റ് ചെയ്ത് കളയുന്നുണ്ട് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ എലിമിനേറ്റ് ചെയ്ത് കളയുന്നതിൻ്റെ കൂടെ തന്നെ അവിടെയും എന്ത് നടക്കുന്നുണ്ട് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് അതായത് റിമൂവൽ ഓഫ് ഹൈഡ്രജൻ നടക്കുന്നുണ്ട് ആ റിമൂവൽ ഓഫ് ആ ഹൈഡ്രജനെയും നമ്മുടെ എൻ എ ഡി ആണ് ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പോൾ എൻ എ ഡിക്ക് എൻ എ ഡി റെഡ്യൂസ് ചെയ്ത് നമ്മുടെ ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഓക്സിഡൈസേഷനും ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റിന് ഓക്സിഡേഷൻ നടന്നു എൻ എ ഡി റിഡ്യൂസ് ചെയ്തു അങ്ങനെ ഹൈഡ്രോസെനമോളിക്കുള്ളിന് എൻഐ ഡിക്ക് ട്രാൻസ്ഫർ ചെയ്ത് എൻ ഐ ഡി എച്ച് പ്ലസ് എച്ച് പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും എന്നിട്ടുണ്ടാവുന്ന പ്രൊഡക്റ്റ് ആണ് സക്സ് കോയ അപ്പോൾ അവിടെ ഒരു കോ എൻ കൂടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടന്ന് ആൽഫ കീറ്റോ സക്സ് നെൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു കോ എൻസെയിം എ പട്ട് അവിടെ ആഡ് ചെയ്യുന്നു ഇതെല്ലാം ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസെയിമാണ് ആൽഫ കീറ്റോ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഡിഹൈഡ്രോജിനൈസ് കോംപ്ലക്സ് പയർവേറ്റിന് അസറ്റേൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന പയർവേറ്റ് ഡിഹൈഡ്രോജിനൈസ് എൻസെയിം കോംപ്ലെക്സിൻ്റെ അദ്ദേഹ ഫങ്ഷനാണ് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഡിഹൈഡ്രോജിനൈസ് എൻസൈം കോംപ്ലക്സ് ചെയ്യുന്നത് ഇനി ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സ്നെൽ കോയേസ് കൺവേർട്ടഡ് ടു സക്സിനേറ്റ് സക്സ്നെൽ കോയയിലെ തയോ എസ്റ്റർ ബോണ്ട് എന്ന് പറഞ്ഞാൽ കോയൻസെമും സി ഡബിൾ ബോണ്ടും ആയിട്ടുള്ള ആ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് വഴി വലിയൊരു എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് ആ എനർജി പ്രൊഡക്ഷൻ ജി ഡി പി ജി ടി പി ആക്കി കൺവേർട്ട് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുന്നു അതായത് അവിടെ സബ്സ്റ്റേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ നടക്കുന്നു സക്സിനേൽ കോയെ സക്സിനേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വഴി ആ തയോ എസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് വഴി ഫോം ചെയ്യുന്ന എനർജി വൺ മോളിക്യൂൾ ജി ഡി പി ഗ്വാനോസിൻ ഡൈഫോസ്ഫേറ്റിനെ ഗ്വാനോസിൻ ട്രൈഫോസ്ഫേറ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ ഒരു ഫോ പൈറോഫോസ്ഫേറ്റ് പാർട്ടി ആഡ് ചെയ്യുന്നത് വഴി ജി ഡി പി ജി ഡി പി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു ബൈ ദി വൈദ്യൻസെം സക്സ്നേൽ കോയ സിന്തറ്റേസ് അല്ലെങ്കിൽ സക്സ്നേൽ കോയെ തയോക്കൈനേസ് സക്സ്നേൽ കോയയിൽ നിന്ന് കോ എൻസേമും ഇവിടെ ലിബറേറ്റ് ചെയ്ത് പോകുന്നുണ്ട് അപ്പോൾ ഇവിടെ എന്താ നടക്കുന്നത് സക്സ്നേൽ കോയയിൽ നിന്ന് കോ റിമൂവ് ചെയ്യാണ് പവർ റിമൂവൽ അവിടെ ഒരു എനർജി ഹൈ എനർജി പ്രൊഡ്യൂസ് ചെയ്യേണ്ട ആ എനർജി യൂട്ടിലൈസ് ചെയ്ത് ജി ഡി പി ജി ടി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ സിട്രിക് ആസിഡ് സൈക്കിളിലെ ആകെ ഒരു സബ്സ്റ്റേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ആണ് നടക്കുന്നത് അതാണ് ഈയൊരു ഫിഫ്ത്ത് സ്റ്റെപ്പിൽ അങ്ങനെ ഫോം ചെയ്ത സക്സിനേറ്റ് സക്സിനേറ്റിൻ്റെ സ്ട്രക്ചർ നോക്കൂ സി ഒ സി എച്ച് ടു സി എച്ച് ടു സി ഒ രണ്ടും സേ എന്ന് പറഞ്ഞാൽ കോമ്പൗണ്ട്സ് എല്ലാം സിമിലറാണ് അല്ലേ രണ്ട് സി എച്ച് ടു ഗ്രൂപ്പും രണ്ട് സി ഒ ഗ്രൂപ്പും ഇനി ഈ സക്സിനേറ്റിൽ നിന്ന് ഹൈഡ്രജനെ റിമൂവ് ചെയ്യുക അതായത് ഓക്സിഡേഷൻ നടന്ന് ഫ്യൂമറേറ്റ് ആയിട്ട് മാറുന്നുണ്ട് സക്സിനേറ്റിലെ സെക്കൻഡ് കാർബണും തേർഡ് കാർബണിലുള്ള ഓരോ ഹൈഡ്രജൻ വീതം എഫ് എ ഡി മോളിക്യൂള് ആക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ എഫ് എ ഡി മോളിക്യൂള് എഫ് എ ഡി എച്ച് ടു ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ഈ എഫ് എ ഡി എച്ച് ടു कार्बन, कार्बन ി കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന എൻസിയമാണ് സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് സക്സിനേറ്റ് ഡിഹൈഡ്രോജനേസ് സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുക അപ്പോൾ ആ ഒരു ഫ്യൂമറേറ്റ് നോക്കൂ തേർഡ് കാർബണും സെക്കൻഡ് കാർബണും തമ്മിൽ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു ആ ഡബിൾ ബോണ്ട് ഫോം ചെയ്യാൻ കാരണം അവയ്ക്കുള്ള ഹൈഡ്രോജൻ മോളിക്യൂളിനെ എഫ് എ ഡി ആക്സെപ്റ്റ് ചെയ്തുകൊണ്ടാണ് അപ്പോൾ ബോണ്ട് സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടി അവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു ഇനി ഫ്യൂമറേറ്റിനെ മാലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് അപ്പോൾ മാലേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി അവിടെ വാട്ടർ അഡീഷൻ ആ ഡബിൾ ബോണ്ടിലേക്ക് വൺ മോളിക്യൂൾ വാട്ടറിനെ ആഡ് ചെയ്തു ആണ് സെവൻത് സ്റ്റെപ്പിൽ നടക്കുന്നത് ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈം ആണ് അപ്പോൾ ഫ്യൂമറേറ്റിലെ ഡബിൾ ബോണ്ടിലേക്ക് വാട്ടർ മോളിക്യൂളിനെ ആഡ് ചെയ്ത് മാലേറ്റിനെ ഫോം ചെയ്യിക്കുന്നു അപ്പോൾ അങ്ങനെ സെക്കൻഡ് കാർബണിലെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തേർഡ് കാർബണിലെ ഹൈഡ്രജൻ ഗ്രൂപ്പും വന്നു അപ്പം അങ്ങനെയാണ് വാട്ടറിനെ ആഡ് ചെയ്തിട്ടുള്ളത് എച്ച് പ്ലസ് ഓ എച്ച് മൈനസിനെ അങ്ങനെയാണ് ആഡ് ചെയ്തിട്ടുള്ളത് അങ്ങനെ നമുക്ക് എൽ മാലേറ്റ് ലീവോ മാലേറ്റ് ആണ് ലഭിക്കുക ഈ ലീവോ ലിവോമാലേറ്റിനെ ആണ് ദെൻ അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് അസറ്റേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി എഗൈൻ മാലേറ്റിൽ നിന്ന് ഹൈഡ്രജൻ്റെ റിമൂവൽ നടക്കുന്നുണ്ട് അതായത് ഓക്സിഡേഷൻ നടക്കുന്നുണ്ട് ആ ഒരു ഓക്സിഡേഷനെ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് എൻ എ ഡി ആണ് അപ്പോൾ ഈ രണ്ട് ഹൈഡ്രജനെ സെക്കൻഡ് കാർബണിലുള്ള രണ്ട് ഹൈഡ്രോജനെ എൻ എ ഡി മോളിക്യൂൾ ആസെപ്റ്റ് ചെയ്ത് എൻ എ ഡി റെഡ്യൂസ് ചെയ്യുന്നു എന്നിട്ട് എൻ എ ഡി എച്ച് പ്ലസ് എച്ച് പ്ലസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ആ ഒരു സ്റ്റെപ്പ് കാറ്റലൈസ് ചെയ്യുന്ന ആൻസെ മാലേറ്റ് ഡീഹൈഡ്രോജനേസ് ആണ് അങ്ങനെ നമുക്ക് ഓക്സിലോസിറ്റേറ്റ് കിട്ടുന്നു അപ്പോൾ ഇതാണ് ഈ ഒരു ആൽഫ കീറ്റ ഗ്ലൂട്ടറേറ്റ് ആ ഒരു ഇത് സക്സ്നെൽ കോയായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ദെൻ ഓക്സിലോസിറ്റേറ്റ് ആയിട്ട് മാറാനുള്ള റീജനറേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് ഇത്രയും അസറ്റേൽ കോയെ സിട്രേറ്റ് സിൻഡേസും ഓക്സിലാസിറ്റേറ്റുമായിട്ട് മാറുന്ന സിട്രേറ്റ് ഫോം ചെയ്യുന്ന ആ സ്റ്റെപ്പ് മുതലേ സക്സ്നേൽ കോയെ വരെയുള്ള സ്റ്റെപ്പിലാണ് കാർബൺ ഡയോക്സൈഡിനെ റിമൂവ് ചെയ്യുന്നത് ഓക്സിഡേഷൻ നടക്കുന്ന അസറ്റിൽ കോയെ ദെൻ ഓക്സിലാസിറ്റേറ്റിനെ റീജനറേറ്റ് ചെയ്യാനുള്ള സ്റ്റെപ്സാണ് അപ്പോൾ ഇത്രയും സ്റ്റെപ്സിലെത്ര എൻ ഐ ഡി എച്ച് ടി ഫോം ചെയ്തിട്ടുണ്ട് മൂന്ന് എൻ ഐ ഡി എച്ച് ടി മോളിക്യൂൾ ഫോം ആയി ഒരു ജി ടി പി മോളിക്യൂൾ ഫോം ചെയ്തിട്ടുണ്ട് രണ്ട് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾ ലിബറേറ്റ് ചെയ്തിട്ടുണ്ട് ദെൻ ഒരു എഫ് എ ഡി എച്ച് ടു മോളിക്യൂൾ ഫോം ചെയ്തിട്ടുണ്ട് റിയാക്ഷൻസ് നമുക്ക് ഒന്നും കൂടെ റിവൈൻഡ് ചെയ്യാം ഇനി ഗ്ലൈക്കോളിസിസും സിട്രിക് ആസിഡ് സൈക്കിളും തമ്മിലുള്ള കണക്ഷൻ ആസറ്റയിൽ കോയ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് നോക്കാം ഗ്ലൈക്കോളിസിസിലെ എയ്റോബിക് ഗ്ലൈക്കോളിസിൻ്റെ അൻപ്രോഡക്റ്റായ പയർ റിവേറ്റ് പൈറുവേറ്റ് ഡിഹൈഡ്രോജനെ സെൻസൈൻ കോംപ്ലെക്സ് വഴി അസറ്റേൽ കോയയായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അവിടെ നടക്കുന്നത് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ ആണ് അങ്ങനെ രണ്ട് ത്രീ കാർബൺ കോമ്പൗണ്ടായ പയറുവേറ്റിൽ നിന്ന് കാർബൺ ഡൈ ഡയോക്സൈഡിനെ എലിമിനേറ്റ് ചെയ്ത് കളഞ്ഞ് അസറ്റേൽ കോയെ രണ്ട് കാർബൺ കോമ്പൗണ്ടായ അസറ്റൈൽ കോയെ ഫോം ചെയ്യുന്നു സിട്രിക് ആസിഡ് സൈക്കിളിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് സിട്രേറ്റ് ആണ് ടി സി എസ് ഐക്കിളിലെ അസറ്റേൽ അസറ്റേറ്റും സിട്രേറ്റ് സിന്തേസ് എന്ന കാറ്റലൈസേഷൻ വഴി സിട്രേറ്റ് എന്ന സിക്സ് കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സിട്രേറ്റ് ഐസോസിട്രേറ്റ് ആയിട്ട് മാറുന്നു അവിടെ നടക്കുന്ന ഐസോമറൈസേഷൻ ആണ് അതിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ട് എന്ത് ഫോം ചെയ്യുന്നുണ്ട് സിസ് അക്കോണിറ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോമ്പൗണ്ട് സിക്സ് കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നുണ്ട് അവിടെ എന്താ നടക്കുന്നത് ഡീഹൈഡ്രേഷൻ ഫോളോഡ് ബൈ ഹൈഡ്രേഷൻ തേർഡ് സ്റ്റെപ്പ് ഫോർമേഷൻ ഓഫ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഐസോസിട്രേറ്റ് ഡിഹൈഡ്രോണോജിനെ ഡിഹൈഡ്രോജിനെ സെൻസെയിമാണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ വഴി ഐസോസിട്രേറ്റിനെ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇതിൻ്റെ ഇന്റർമീഡിയറ്റ് ആയിട്ട് സക്സിനേറ്റ് ഫോം ചെയ്യുന്നുണ്ട് ഐസോസിട്രേറ്റ് ആയിട്ട് ഫോം ചെയ്യുന്നത് വഴി അവിടെ നിന്ന് എൻ എ ഡി എൻ എ ഡി എച്ച് ടൂ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു ദെൻ ഓക്സലോ സക്സിനേറ്റ് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ആകുന്നത് വഴി ഒരു മോളിക്കൂൾ കാർബൺ ഡൈ ഡയോക്സൈഡിനെ ലിബറേറ്റ് ചെയ്യുന്നു ഇങ്ങനെയാണ് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഒരു ഫൈവ് കാർബൺ കോമ്പൗണ്ട് ഫോം ചെയ്യുന്നത് ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റിനെ സക്സിനേൽ കോയിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഈ ഒരു സക്സ്നെൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വഴി അടുത്ത ഓക്സിഡേറ്റീവ് ഡീ ആണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ആൽഫ കിറ്റോഗ്ലൂട്ടാറേറ്റിന് സക്സ്നയിൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു എൻസെയിം കോംപ്ലക്സ് ആൽഫ കിറ്റോഗ്ലൂട്ടാറേറ്റ് ഡിഹൈഡ്രോജിനേറ്റ് ആണ് ഇവിടെ എൻ എ ഡി മോളിക്യൂൾ എൻ എ ഡി എച്ച് ടു ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു അതുപോലെ തന്നെ കാർബൺ ഓക്സൈഡ് ലിബറേറ്റ് ചെയ്യുന്നു ദെൻ കോയൻസെം എ ആഡ് ചെയ്യുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് ഇനി സക്സ്നെൽ കോയെ സക്സിനേറ്റ് ആയിട്ട് മാറുന്ന സ്റ്റെപ്പാണ് സക്സ്നേൽ കോയയിൽ നിന്ന് കോയൻസെമയെ ലിബറേറ്റ് ചെയ്യുന്നു അപ്പോൾ തയോ എസ്റ്റർ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നത് വഴി ഫോം ചെയ്യുന്ന എനർജി വൺ മോളിക്യൂൾ ജി ഡി പി ജി ടി പി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഇതാണ് സബ്സ്റ്റേറ്റ് ലെവൽ ഫോസ്ഫോറിലേഷൻ ഇൻ സിട്രിക് ആസിഡ് സൈക്കിൾ എൻസെം പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് സക്സ്നെൽ കോയെ സിന്തറ്റേസ് ഓർ സക്സിനേറ്റ് തയോക്കൈനേസ് സിക്സ്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കുന്നതാണ് സക്സിനേറ്റിനെ ഫ്യൂമറേറ്റ് ആക്കുന്നത് സക്സിനേറ്റിലുള്ള സെക്കൻഡ് ആൻഡ് തേർഡ് കാർബണിലുള്ള ഹൈഡ്രോജനെ റിമൂവ് ചെയ്തിട്ടാണ് അത് ആക്സെപ്റ്റ് ചെയ്യുന്നത് എഫ് എ ഡി അച്ചിട്ടു ആണ് അങ്ങനെ എഫ് എ ഡി ആക്സെപ്റ്റ് ചെയ്ത് എഫ് എ ഡി അച്ചിട്ടുമായിട്ട് കൺവേർട്ട് ചെയ്യുന്നു അങ്ങനെ ഫ്യൂമറേറ്റ് ഫോം ചെയ്യുന്നു ഫ്യൂമറേറ്റ് മാലേറ്റ് ആവുന്നതാണ് സെവൻത് സ്റ്റെപ്പ് ഇപ്പോൾ ഫ്യൂമറേറ്റിലേക്ക് വാട്ടർ അഡീഷൻ നടത്തി ഫ്യൂമറേസ് എൻസെയിം ഫ്യൂമറേറ്റിനെ മാലൈറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു എയ്ത്ത് സ്റ്റെപ്പ് ഈസ് കൺവേർട്ടഡ് ടു ഓക്സലോ ആസിറ്റേറ്റ് മാലയറ്റിലേക്ക് മാലൈറ്റിൽ നിന്ന് സെക്കൻഡ് കാർബണിലെ രണ്ട് ഹൈഡ്രജൻ മോളിക്യൂളിനെ എൻ എ ഡി വാങ്ങി എൻ എ ഡി എ ചുറ്റു ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നത് വഴി ഓക്സലോ ആസിറ്റേറ്റ് ഫോം ചെയ്യുന്നു അങ്ങനെ ഫസ്റ്റ് സ്റ്റെപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഓക്സിലോസിറ്റേറ്റിനെ അഗൈൻ റീജനറേറ്റ് ചെയ്തു ഈ ഒരു ഓക്സിലോസിറ്റേറ്റ് ഇവിടെ കാറ്റലിസ്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് വൺ മോളിക്യൂൾ ഓക്സിലോസിറ്റേറ്റ് മതി ഈ ഒരു ടി സി എ സൈക്കിളിനെ കണ്ടിന്യൂ ചെയ്ത് പോകാം ഓക്സിജൻ ടി സി എ സൈക്കിളിൽ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ചെയ്യുന്നില്ല പക്ഷേ എൻ എ ഡി എഫ് എ ഡി തുടങ്ങിയിട്ടുള്ള റെഡ്യൂസിങ് ഏജൻസ് വഴിയാണ് എസ് റെസ്പിറേറ്ററി ചെയിനിലേക്ക് നമ്മുടെ ഓക്സിജന്റെ റിക്വയർമെന്റ് വരുന്നത് സിട്രിക്കാസ സൈക്കിൾ വഴി എത്ര എ ടി പി ഫോം ചെയ്ത് നോക്കാം ട്വൽവ് എ ടി പി ആണ് ഇപ്പൊ ഒരു സിട്രിക്കാസ സൈക്കിളിൽ നിന്ന് ട്വൽവ് എ ടി പി ആണ് ഫോം ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ മൂന്ന് എൻ എ ഡി എച്ച് മോളിക്യൂളും ഒരു എഫ് എ ഡി ഒരു ജി ടി പി ഫോം ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് എൻ എ ഡി മോളിക്യൂൾ നയൻ എ ടി പിക്ക് ഈക്വൽ എൻ്റാണ് അതുപോലെ ഒരു എഫ് എ ഡി മോളിക്യൂൾ രണ്ട് എ ടി പിക്ക് ഈക്വൽ എൻ്റാണ് അപ്പോൾ അവിടെ നിന്ന് തന്നെ ലെവൻ എ ടി പി ഫോം ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഒരു ജി ടി പി ഒരു എ ടി പിക്ക് ആണ് അങ്ങനെ ടോട്ടലി ട്വൽവ് എ ടി പി ആണ് ഒരു അസറ്റോയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിട്രിക് ആസിഡ് സൈക്കിളിനെ റെഗുലേറ്റ് ചെയ്യുന്ന എൻസൈംസ് ആണ് നമ്മുടെ സിട്രേറ്റ് സിൻഡേസ് സിട്രൈറ്റ് ഐസോസിട്രേറ്റ് ഡിഹൈഡ്രോജിനേസ് ആൻഡ് ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഡിഹൈഡ്രോജിനേസ് ഇതെങ്ങനെയാണ് റെഗുലേറ്റ് ചെയ്യുന്നത് നോക്കാം ഇവിടെ പൈറുവേറ്റ് ഡിഹൈഡ്രോജിനേസ് കോംപ്ലക്സിനെ എ ടി പി അസറ്റേൽ കോയെ എൻ എ ഡി എച്ച് ഫാറ്റി ആസിഡ്സ് ഒക്കെ ഇൻഹിബിറ്റ് ചെയ്യുന്നത് ഇൻഹിബിറ്റ് ചെയ്യണാണ് ഇൻഡു മാർക്കിൽ കാണിച്ചിട്ടുള്ളത് ഗ്രീൻ കളറിൽ ട്രയാങ്കിളിൽ കൊടുത്തിട്ടുള്ളത് പ്രൊമോട്ട് ചെയ്യുക എൻഹാൻസ് ചെയ്യുക അപ്പോൾ പൈറുവേറ്റിന് അസെറ്റേൽ കോയ ആയിട്ട് കൺവേർട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ എ ടി പിയുടെ ഡെഫിഷ്യൻസി വേണം പിന്നെ അസറ്റയിൽ കോയയുടെ മിനിമ അസറ്റയിൽ കോയയുടെ അളവ് കുറവേ ഉണ്ടാകാൻ പാടുള്ളൂ അപ്പോൾ ഇത്രയും ഫേവറബിൾ സിട്രിക് ആസിഡ് സൈക്കിളിനെ ഫേവറബിൾ ചെയ്യുന്ന കണ്ടീഷൻസ് കുറച്ചുണ്ട് എന്ന് പറഞ്ഞാൽ എനർജി മൈൻഡ് അല്ലെങ്കിൽ എനർജിയുടെ ലെവൽ കുറവായിരിക്കുന്ന ഒരു സിറ്റുവേഷനിലും ആ ഒരു സിറ്റുവേഷനാണ് ആസിഡ് സൈക്കിളിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ എ ടി പി കുറവായിരിക്കണം ദെൻ അസറ്റയിൽ കോയ ഒരുപാടുണ്ടെങ്കിൽ പയറുവേറ്റ് അസറ്റയിൽ കോയായിട്ട് കൺവേർട്ട് ചെയ്യുന്നില്ല അപ്പം അത്രയും കാര്യങ്ങൾ അസറ്റൽ കോയയുടെ കൺവേർഷനെ പയറുവേറ്റിൽ പയറുവേറ്റ് അസറ്റേൽ കോയ ആയിട്ട് മാറുന്നതിന് ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് ദെൻ എ എം പി കോയൻസെം എ എൻ എ ഡി കാൽസ്യം അയോൺ ഇതൊക്കെ അതിനെ പ്രൊമോട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കാരണം എ എം പി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഡ്നോസിൻ മോണോഫോസ്ഫേറ്റ് ആണ് അപ്പം അതെന്താക്കാൻ മാറും എ ടി പി ആയിട്ട് മാറാൻ അതിനെ ചാൻസസ് ഉണ്ട് അപ്പോൾ എ എം പിയുടെ അളവാണ് കൂടുന്നതെങ്കിൽ സിട്രിക് സിട്രിക്കാസി സൈക്കിളിന് ഫേവറബിൾ ആണ് അതുപോലെ കോയൻസെയിൻ ദെൻ എൻ എ ഡി എൻ എ ഡി എൻ എ ഡി എച്ച് ടൂ ആയിട്ട് കൺവേർട്ട് ചെയ്താൽ മാത്രമേ ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചൈനില് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ കാൽസ്യം അയോൺ കാൽസ്യം അയോൺ ഈ ഡിഹൈഡ്രോജനെ സെൻസെയിൻ കോംപ്ലക്സിനെ പ്രൊമോട്ട് ചെയ്യാണ് ചെയ്യുന്നത് ആയിട്ട് യൂസ് ചെയ്യുന്നു ബിക്കോസ് കാൽസ്യം കാൽസ്യമയോണിൻ്റെ പ്രൊഡക്ഷൻ മസിൽസിലെ മസിൽസ് കോൺട്രാക്ട് ചെയ്യുമ്പോൾ കാൽസ്യം കാൽസ്യമയോൺ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ മസിൽ കോൺട്രാക്ഷൻ എ ടി പി ആവശ്യമാണ് അപ്പോൾ ആ ഒരു എ ടി പിയുടെ ലഭ്യതയ്ക്ക് വേണ്ടിയിട്ട് കാൽസ്യമയോൺ ഈ എൻസെംസിനെ പ്രൊമോട്ട് ചെയ്യുന്നു ഇനി സിട്രിക് ആസിഡ് സൈക്കിളിലേക്ക് കടക്കാം സിട്രിക് ആസിഡ് സൈക്കിളിലെ സിട്രേറ്റ് സിൻഡേസിനെ എൻ എ ഡി എച്ച് സക്സിനേൽ കോയെ സിട്രേറ്റ് എ ടി പി ഇതൊക്കെയും ഇൻഹിബിറ്റ് ചെയ്യാണ് എ ഡി പി ആണ് പ്രൊമോട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ പ്രൊഡക്റ്റായ സിട്രേറ്റ് പോലും അതിനെ അല്ലോസ്റ്റെറിക്കലി ആ എൻസേമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് എൻ എ ഡി എച്ച് ഒരുപാടുണ്ടെങ്കിൽ ആ ഒരു റെഡ്യൂസിങ് ഏജൻസി ഒരുപാടുണ്ടെങ്കിൽ സിട്രിക് ആസൈക്കിളിനും നടക്കാൻ പറ്റില്ല എൻ എ ഡി ആണെങ്കിൽ സിട്രിക് സൈക്കിൾ ഫേവറബിൾ ആണ് ഇനി സക്സ്നെൽ കോയും അല്ലോസ്റ്ററിക്കലി ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് അതുപോലെ എ ടി പിയുടെ അളവ് കൂടുതലാണെങ്കിലും സിട്രിക് ആസ സൈക്കിൾ നടക്കില്ല ദെൻ നെക്സ്റ്റ് എൻസൈൻ കോംപ്ലക്സ് ആണ് ഐസോസെട്രേറ്റ് ഡിഹൈഡ്രോജിനൈസ് എ ടി പിയുടെ അളവ് ഒരുപാടുണ്ടെങ്കിൽ ഐസോസെട്രേറ്റ് അത് ഇൻഹിബിറ്റ് ചെയ്യുന്നു അല്ലോസ്റ്റെറിക്കലി ഇൻഹിബിറ്റ് ചെയ്യുന്നു ഇനി കാൽസ്യം ആൻഡ് എ ഡി പി ലെവലാണ് കൂടുതലെങ്കിൽ അല്ലോസ്റ്റെറിക്കലി ആക്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യുക അപ്പം അതുകൊണ്ട് തന്നെ ആക്ടിവേറ്റഡ് ആയതുകൊണ്ട് തന്നെ ആ ഒരു മെക്കാനിസം മുന്നോട്ട് പോകും ഫേവറബിളായിട്ട് മുന്നോട്ട് പോവും ആൽഫ കീറ്റോഗ്ലൂട്ടാറേറ്റ് ഡിഹൈഡ്രോജിനൈസ് എൻസൈൻ കോംപ്ലക്സിനെ സക്സ്നെൽ കോയയും എൻ എ ഡി എച്ചും ഇൻഹിബിറ്റ് ചെയ്യുന്നുണ്ട് കാൽസ്യമയോൺസ് പ്രൊമോട്ടുകയും ചെയ്യുന്നു ഇപ്പം ഇതാണ് ഇതിൻ്റെ റെഗുലേഷൻ സിട്രിക്കാസി സൈക്കിളിൽ റെഗുലേഷനിൽ നടക്കുന്നത് എനർജി മിനിമൽ മിനിമൽ എമൗണ്ടിലായിരിക്കണം എ ടി പി ഒരുപാടുണ്ടെങ്കിൽ ആസിഡ് നടക്കേണ്ട ആവശ്യമില്ല അതുപോലെ റെഡ്യൂസിങ് ഏജൻസും ഒരുപാടുണ്ടെങ്കിൽ ആസിഡ് നടക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഓരോ ർഗണോ അല്ലെങ്കിൽ ഓരോ സെൽസിനും ആണ് ഈയൊരു ആവശ്യം അറിയുക എ ടി പി കുറവാണെങ്കിൽ സെൽസ് എന്തു സിട്രിക് ആസിഡ് സൈക്കിളിനെ ഫേവറബിൾ ആയിട്ടുള്ള കോമ്പൗണ്ട്സിനെ പ്രൊഡ്യൂസ് ചെയ്യും ഇനി സെട്രിക് ആസിഡ് സൈക്കിൾ നടക്കേണ്ട ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അതിന് ഇൻഹിബിറ്റ് ചെയ്യും അത് ഇങ്ങനെയാണ് റെഗുലേഷൻ നടക്കുന്നത് സിട്രേ സിന്തേസിസ് ഇൻഹിബിറ്റഡ് ബൈ എ ടി ബി എൻ എ ഡി എച്ച് അസറ്റേൽ കോയെ ആൻഡ് സക്സനേൽ കോയെ ദെൻ ഐസോ സിട്രൈറ്റ് ഡിഹൈഡ്രോജനേസിസ് ആക്ടിവേറ്റഡ് ബൈ എ ടി ADP and inhibited by ATP and NADH. Alpha ketoglutarate dehydrogenase is inhibited by succinyl CoA and NADH.